പരിമിതമായ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ നടത്തുകയാണ്. വിശുദ്ധ കുർബാനയെ തുടർന്ന് സെമിത്തേരിയിൽ നമ്മൾ പുതുതായി നിർമ്മിച്ച ചാപ്പലിൻ്റെയും കല്ലറകളുടെയും ആശയം കമ്മിറ്റിക്കാരെ എല്ലാവരും എത്തിച്ചേരണമെന്നും വിവിധ സംഘടനകളുടെ ഭാരവാഹികൾ കുർബാനയിൽ പങ്കുചേരണമെന്നതനുസരിച്ച് നിങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കുർബാനയുടെ സന്ദർഭത്തിൽ വചന പ്രഘോഷണത്തിന് ശേഷം കാഴ്ച സമർപ്പത്തിന് മുൻപായിട്ട് അഭിവന്ദ്യ പിതാവ് നിങ്ങളിൽ നിന്ന് കാഴ്ച സ്വീകരിക്കുന്നതായിരിക്കും. കമ്മിറ്റിക്കാർ അതത് യൂണിറ്റുകളിലെ ആളുകളിൽ നിന്ന് കളക്റ്റ് ചെയ്തിരിക്കുന്ന തുക കവറിലിട്ട് ഒരുമിച്ച് അതത് യൂണിറ്റിൻ്റെ കാഴ്ച വാർഡ് പ്രതിനിധികൾ അഭിവന്ദ്യ പിതാവിനെ ഏൽപ്പിക്കുകയാണ്. അത് ദേവാലയ നിർമ്മാണത്തിൻ്റെ സുപ്രധാനമായ ഈ ഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും പങ്കാളിത്തത്തോടു കൂടിയാണ് ഇത് നിർവഹിക്കപ്പെടുന്നത് എന്ന വലിയ ചിന്ത മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് കമ്മിറ്റിക്കാർ അഭിമന്യ പിതാവിൻ്റെ വചന സന്ദേശം കഴിയുന്ന ഉടൻ തന്നെ ദേവാലയത്തിൻ്റെ നടുഭാഗത്ത് ലൈനായി നിന്ന് അവിടെയും അകലം പാലിച്ച് തന്നെ നിങ്ങൾ നിൽക്കണം. ലൈനായി നിന്ന് നിങ്ങൾ അഭിമന്യ പിതാവിൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് യൂണിറ്റുകളിൽ നിന്ന് നിങ്ങൾ കളക്ട് ചെയ്തിരിക്കുന്ന തുക അടങ്ങിയ കവറ് അഭിമന്യ പിതാവിനെ ഏൽപ്പിക്കുക. അതിനുശേഷമായിരിക്കും കുർബാന തുടരുക. അതുകൊണ്ട് ആ വിധത്തിൽ സമയം കളയാതെ ചിട്ടയോടുകൂടി ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു ലൈനായിട്ട് കടന്നു വന്നാൽ മതിയാകും, രണ്ട് ലൈൻ ആവശ്യമില്ല. അതുകൊണ്ട് അതനുസരിച്ച് പുറകിലൂടെ വന്ന് കൊടുക്കാനായിട്ടുള്ള ക്രമീകരണം നിങ്ങൾ ചെയ്യണം എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഏറെ ഭക്തിയോടെ നമുക്ക് ഈ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരാം. ദൈവാനുഗ്രഹം നമുക്ക് ഏറെ ലഭിക്കുന്ന നാളുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നാളെ നമ്മുടെ ഇടവക തിരുനാളിന് കൊടിയേറുകയുമാണ്. പ്രത്യേകിച്ചും പകർച്ചവ്യാധികളുടെ ഈ വലിയ കാലഘട്ടത്തിൽ നമുക്ക് വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ പ്രത്യേകമായ മാധ്യസ്ഥം നമ്മൾ തേടുന്നത് നമുക്കറിയാം പകർച്ചവ്യാധികളുള്ള സംരക്ഷണയ്ക്ക് വേണ്ടിയാണ്. ഉറച്ച വിശ്വാസത്തോടെ ഉത്തമമായ ബോധ്യത്തോടുകൂടി നമുക്ക് തമ്പുരാൻ്റെ സന്നിധിയിൽ നമ്മളെല്ലാ നിയോഗങ്ങളും സമർപ്പിക്കാം. ഇടവകയും മുഴുവനായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ വിശുദ്ധ ബലിയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ായ ഞങ്ങളുടെ പിതാവേ,
विश्वास महापुरोहितनुमाया परिकर्मं अनुग्रहिक्कणमे सकलत्तिन्टेयुम नाथाय नीक्कुम കർത്താവെ മമ രാജാവേ പാടും നിൻ പുകളെന്നും സകലെ ശാന്തിയു നാമം വാഴ്ത്തിടും ഞാൻ അനവരതം സഹായങ്ങൾക്കുമനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിയോട് നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും നിന്നെ വണങ്ങി നമിക്കുന്നു ഈശോനാഥ വിനയമൊടി നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ നീക്കും നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ശുദ്ധരിൽ സമൃദ്ധനായി വസിക്കുന്ന
പരിശുദ്ധനും സ്തുതിർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും സർവജ്ഞനായ ഭരണകർത്താവും നിന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മീനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ സഹോദരൻ വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 10 മുതൽ വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാലും. ശ്ലീഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അവൻ അധരം കൊണ്ട് ഏറ്റുപറയുകയും തന്മൂലം രക്ഷപ്രാപിക്കുകയും ചെയ്യുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല എന്നാണല്ലോ വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. യഹൂദനും ഗ്രീക്കുകാരനും തമ്മിൽ വ്യത്യാസമില്ല, ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു. എന്തെന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷപ്രാപിക്കും. എന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? ഒരിക്കലും കേട്ടിട്ടില്ലാത്തവരിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗകനില്ലാതെ എങ്ങനെ കേൾക്കും? അയക്കപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും? സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം എന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത്. എന്നാൽ എല്ലാവരും സുവിശേഷം അനുസരിച്ചില്ല. കർത്താവെ, ഞങ്ങളുടെ സന്ദേശം കേട്ടിട്ട് വിശ്വസിച്ചവൻ ആരാണ് എന്ന് ഏശയ്യ ചോദിക്കുന്നുണ്ടല്ലോ. ആകയാൽ വിശ്വാസം കേൾക്കുന്നതിനും കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. എന്നാൽ അവർ കേട്ടിട്ടില്ല എന്നു ഞാൻ ചോദിക്കുന്നു. തീർച്ചയായും ഉണ്ട്. എന്തെന്നാൽ അവരുടെ ശബ്ദം ഭൂമി മുഴുവനിൽ വ്യാപിച്ചിരിക്കുന്നു. അവരുടെ വചനങ്ങൾ ലോകത്തിൻ്റെ സീമകൾ വരെയും. ഞാൻ വീണ്ടും ചോദിക്കുന്നു, ഇസ്രായേൽ ഇത് ഗ്രഹിച്ചില്ലയോ? മുൻപേ തന്നെ മോശ ഇങ്ങനെ പറയുന്നു, ഒരു ജനതയല്ലാത്തവരോട് നിങ്ങൾ ഞങ്ങൾ അസൂയ ജനിപ്പിക്കും. ബുദ്ധിയില്ലാത്ത ഒരു ജനത്തെപ്പറ്റി നിങ്ങളെ ഞാൻ പ്രകോപിപ്പിക്കും. ഏശയ്യം ധൈര്യപൂർവ്വം പറയുന്നു, എന്നെ തേടാത്തവർ എന്നെ കണ്ടെത്തി, എന്നെ പറ്റി അന്വേഷിക്കാത്തവർക്ക് ഞാൻ എന്നെ വെളിപ്പെടുത്തി. ഇസ്രായേലിനെ പറ്റിയാകട്ടെ അവൻ പറയുന്നത് ഇങ്ങനെയാണ്, അനുസരണമില്ലാത്തവരും ധിക്കാരികളുമായ ഒരു ജനത്തിന് നേരെ ദിവസം മുഴുവനും ഞാൻ എൻ്റെ കരങ്ങൾ നീട്ടി. ഗീതികൾ പാടുക നിങ്ങൾ നാഥനു മൂല പകലും അല്ലേലൂയ പാടാമല്ലേലൂയ അല്ലേലൂയ വിശ്വസ്തതയിൽത്താവെന്നും സ്വസ്തിനാണ് അറിയുക നിങ്ങൾ ശക്തിയോടെന്നും നമ്മൾ നമ്മിൽ ചെയ്യും നാഥനെ വാണ്ടിപ്പാട അല്ലേലൂയ പാടാമൊന്നും ും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിന് നമുക്ക് സ്ഥാപനം നിന്ന് പരിശുദ്ധ സുശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അവർ കബർനാമിൽ എത്തി സാബത്ത് ദിവസം അവൻ സിനഗോഗിൽ പ്രവേശിച്ച് പഠിപ്പിച്ചു. അവന്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി. കാരണം നിയമജ്ഞരെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത്. അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ അലറി, നസറായനായ യേശുവേ, നീ എന്തിനു ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധൻ. യേശു അവനെ ശാസിച്ചു, നിശബ്ദനായിരിക്കുക, അവനെ വിട്ട് നീ പുറത്തു വരിക. അശുദ്ധാത്മാവ് അവനെ തള്ളി വീഴ്ത്തിയിട്ട് ഉച്ചസ്വരത്തിൽ അലറിക്കൊണ്ട് പുറത്തു വന്നു. എല്ലാവരും അത്ഭുതപ്പെട്ടു പറഞ്ഞു, ഇതെന്ത് അധികാരത്തോടെയുള്ള പുതിയ പ്രബോധനമോ?
ശുദ്ധാത്മാക്കളോട് പോലും അവൻ ആജ്ഞാപിക്കുന്നു, അവ അനുസരിക്കുകയും ചെയ്യുന്നു. അവൻ്റെ പ്രശസ്തി ഗലീലയുടെ സമീപത്ത് പ്രദേശങ്ങളിലെല്ലാം പെട്ടെന്ന് വ്യാപിച്ചു. രണ്ട് മക്കബയർ 8:18 തിരുവചനം. അവർ ആയുധങ്ങളിലും സാഹസ കൃത്യങ്ങളിലും ആശ്രയിക്കുന്നു. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെയും അങ്കുലി ചലനത്താൽ തറപറ്റിക്കുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. മിശിഹായിലേറ്റവും വാത്സല്യമുള്ളവരെ, ധൻഹാകാലം ആദ്യത്തെ ആഴ്ചയിലൂടെ നാം കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കൃപകളെ ഓർത്തും നമുക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയാം. പരിശുദ്ധ ത്രിത്വത്തെ വെളിപ്പെടുത്തിയ കാലമാണല്ലോ ധനഹാകാലം. ധനഹാകാലത്തിൽ അവിടുന്ന് സ്വയം നൽകുന്ന വലിയ സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ എല്ലാം ആഴം ദർശിക്കുവാൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ഏറെ പ്രത്യേകമായിട്ട് നമുക്ക് ഈ കഴിഞ്ഞ ജനുവരി 3 നമ്മുടെ ഈ ദേവാലയം വെച്ചിരിക്കണം എന്നായിരുന്നു നമ്മുടെ എല്ലാം ആഗ്രഹം. എല്ലാ കാര്യങ്ങളും അങ്ങനെ 1 കൊല്ലം മുമ്പ് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട വികാരി അച്ഛനും ഞങ്ങളെല്ലാവരും കൂടെ കരുതി ക്രമീകരണങ്ങൾ ചെയ്തിരുന്നു. എന്നാൽ പ്രത്യേകമായ സാഹചര്യം നമുക്ക് വന്നു ചേർന്നു. അതിൽ പ്രവർത്തനങ്ങളൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തതുപോലെ ലോക്ക്ഡൗണിലെത്തി. പ്രത്യേക ഒരു സാഹചര്യം കടന്നു വന്നപ്പോൾ, മുന്നോട്ട് പോകാൻ സാധിക്കാതെ വരുമ്പോൾ തളരാത്തൊരു മനസ്സുണ്ടെന്ന് പ്രിയപ്പെട്ട വികാരിച്ചിനും നിങ്ങൾ ഓരോരുത്തരും പങ്കുവെക്കുകയാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ സുഗമമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിന് ഞാൻ പ്രത്യേകമായിട്ട് മഹത്വപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് നിൽക്കുമ്പോൾ മുന്നോട്ട് പോകുവാൻ സാധിക്കും. എല്ലാം ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നതാണ് വിശ്വാസത്തിൻ്റെ ആഴമെന്ന് ഈ വർഷം മാർപ്പാപ്പ യൗസേപിതാവിന് സമർപ്പിച്ചുകൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 150 വർഷമായി 9 പിയൂസ് മാർപ്പാപ്പ സഭയെ മുഴുവനും യൗസേപിതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചത്. 150 വർഷത്തിൻ്റെ ആ ഓർമ്മയ്ക്ക് വേണ്ടി ഈ ഒരു വർഷം മുഴുവൻ നിങ്ങൾ യൗസേപിതാവിനോട് പ്രാർത്ഥിക്കുക, ആ യൗസേപിതാവിൻ്റെ മാധ്യസ്ഥം അപേക്ഷിക്കുക. അതാണ് മാർപ്പാപ്പ നമ്മോട് പറയുന്നത്. ഏറെ പ്രത്യേകമായിട്ട് ഈ കൊറോണ വൈറസിൻ്റെ ആക്രമണത്തിൽ അതിൻ്റെ ബുദ്ധിമുട്ടിൽ വേദനിക്കുന്ന 10,000 വിവിധ മേഖലകളിൽ വിഷമിക്കുന്നവരുണ്ട്, ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്, നിശബ്ദമായിട്ട് പ്രവർത്തിക്കുന്നവരുണ്ട്, നിശബ്ദമായി സഹിക്കുന്നവരുണ്ട്. അവരെല്ലാം യൗസേപിതാവിന് സമർപ്പിക്കുവാൻ പറയുക. അവരിൽ ഒരാളാണ് നാം ഓരോരുത്തരും എന്ന് നമുക്കറിയാം. അതുകൊണ്ട് യൗസേപിതാവിന് നമുക്ക് സമർപ്പിക്കാം. 3 കാര്യങ്ങളാണ് മാർപ്പാപ്പ പറയുന്നത് ഈ യൗസേപിതാവിൻ്റെ വർഷത്തിൽ. അത് 3 നമുക്ക് ഹൃദയത്തിൽ സ്വന്തമാക്കി പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കാം. 1, നിങ്ങൾ യൗസേപിതാവിനെ സ്നേഹിക്കുക. നമുക്ക് യൗസേപിതാവിനെ സ്നേഹിക്കുവാൻ ആരംഭിക്കാം. നമുക്കാണ് നമ്മളെല്ലാം യൗസേപിതാവിനെ സ്നേഹിക്കുന്നവരാണ്. എന്നാൽ കൂടുതൽ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയണം. ഒരു സ്നേഹമുള്ളവരോട് നാം എങ്ങനെയാണ് ഇടപഴകുന്നത്? നാം എല്ലാം തുറന്നു പറയും. നമ്മുടെ എല്ലാ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ മറയില്ലാതെ പറയും. അങ്ങനെയാണ് സ്നേഹമുള്ളവരോട്. അതാണ് 2 മാർപ്പാപ്പ പറയുന്നത്, എല്ലാ കാര്യങ്ങളും യൗസേപിതാവിനോട് പറയുക. അതായത് യൗസേപിതാവിനോട് പ്രാർത്ഥിക്കുക, മാധ്യസ്ഥ്യം അപേക്ഷിക്കുക. അതിന് ഉദാഹരണമായിട്ട് മാർപ്പാപ്പ പറയുന്നുണ്ട് യൗസേപിതാവിനെ സ്നേഹിച്ച 2 പേരുടെ കാര്യം. 1, അമ്മത്രേസ്യ. അമ്മത്രേസ്യ 16-ാം നൂറ്റാണ്ടിൽ ആ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് വലിയ സ്വാതന്ത്ര്യമൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ സ്പെയിനിൽ മുഴുവനായിട്ട് 16 മഠങ്ങൾ സ്ഥാപിച്ചു. നിസ്സാരമായൊരു കാര്യമല്ല, ഒരു ഹിമാലയൻ ഹെർക്കൂലിൻ ടാസ്ക് എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. അത്ര നമുക്കിന്ന് ചിന്തിക്കുവാൻ പോലും കഴിയുകയില്ല. ആ കാലഘട്ടത്തിൽ 16 മഠങ്ങൾ പുരുഷന്മാർക്കായിട്ട് ഒരു സന്യാസ സമൂഹം തന്നെ ആരംഭിച്ചു വിശുദ്ധ ജോൺ ഓഫ് ദ ക്രോസിൻ്റെ നേതൃത്വത്തിൽ. എത്ര അത്ഭുതം! മാർപ്പാപ്പ പറയുകയാണ് ഇതെല്ലാം അമ്മത്രേസ്യയ്ക്ക് സാധിച്ചത് യൗസേപിതാവിൻ്റെ മാധ്യസ്ഥ്യം കൊണ്ടാണെന്ന് അമ്മത്രേസ്യ തൻ്റെ സ്വയംകൃത ചരിതത്തിൽ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അത് മനസ്സിലാക്കുക. 2 മറ്റൊരു ഉദാഹരണം പറഞ്ഞ് ഞാൻ എൻ്റെ ജീവിതം മുഴുവനും എല്ലാം യൗസേപിതാവിന് സമർപ്പിച്ചിട്ടുണ്ട്. ഉറങ്ങുന്ന യൗസേപിതാവിൻ്റെ ആ രൂപത്തിനടിയിലായി എൻ്റെ എല്ലാ പ്രതിസന്ധികളും ഞാൻ സമർപ്പിക്കും. ഞാൻ ഭംഗി സമാധാനത്തോടെ ഉറങ്ങും. യൗസേപിതാവ് അത് സ്വപ്നം കണ്ട് എനിക്ക് വേണ്ടതെല്ലാം നൽകും. അതുകൊണ്ട് നിങ്ങളും യൗസേപിതാവിനെ സ്നേഹിക്കുകയും എല്ലാ പ്രതിസന്ധികളും യൗസേപിതാവിന് സമർപ്പിക്കുകയും ചെയ്യുക. 3, യൗസേപിതാവിൻ്റെ മാതൃക പിൻചൊല്ലുക.
നമുക്കറിയാം പ്രതിസന്ധികളിൽ നിന്ന് പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തിയ ഒരു മനുഷ്യനല്ലേ, ഒരു വ്യക്തിയല്ലേ വിശുദ്ധ യോസഫ് പിതാവ്? തളരുന്നില്ലല്ലോ, കാരണം ദൈവത്തിലുള്ള ആശ്രയം. ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ നമ്മോട് ദൈവം പറയുന്നതും അത് തന്നെയാണ്. ഒരു ഗർഭിണിയായ ഒരു പെൺകുട്ടിയെ സ്വീകരിക്കേണ്ടി വരിക, പേരെഴുതിക്കാൻ, ഗർഭിണിയായ സ്ത്രീയെ കൊണ്ട് പേരെഴുതിക്കാൻ പോവുക, അവിടെ ചെല്ലുമ്പോൾ വീടൊന്നും കിട്ടാതിരിക്കുക, ഈജിപ്തിലേക്ക് ഒളിച്ചോടുക, തിരികെ വന്ന് താമസിക്കാൻ ഒരു സ്ഥലം കിട്ടാതെ വരുമ്പോൾ വിഷമിക്കുക, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ്. പക്ഷെ ഒന്നിലും തളരുന്നില്ല, നിശബ്ദനായിട്ട് നിൽക്കുകയാണ്. അതാണ് ഈ പശ്ചാത്തലത്തിൽ, പ്രത്യേകമായ സാഹചര്യത്തിൽ യോസഫ് പിതാവിൻ്റെ മാതൃകയും നിങ്ങൾ പിൻചൊല്ലണം. ദൈവം എന്തെങ്കിലും കുറവ് വരുത്തിയോ? ഒന്നുമില്ല. ഏറ്റവും കൂടുതൽ അമ്മ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ വിളിച്ചപേക്ഷിക്കുന്നത് യോസഫ് പിതാവിനോടല്ലേ? അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം. അത് നമ്മുടെ ഒരു വിശ്വാസം എത്ര ശക്തമാണ്. പ്രതിസന്ധികളിൽ തളരാതിരിക്കുവാനാണ് മാർപ്പാപ്പ നമ്മോട് പറയുന്നത്. ഈ വർഷം നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. നമ്മുടെ ദേവാലയത്തിൻ്റെ നിർമ്മാണവും നമ്മുടെ വ്യക്തിപരമായ ജീവിതവും കുടുംബജീവിതവും എല്ലാം ഈ പ്രതിസന്ധികളിൽ നാം തളരരുത്. പ്രത്യേക കുറ്റപ്പെടുത്തരുത് ഒരു വാക്കുപോലും. മകനെ കാണാതെയായി എന്നാൽ യോസഫ് പിതാവ് പരിശുദ്ധ അമ്മയോ ആരെങ്കിലും കുറ്റപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. പകരം നമുക്ക് അന്വേഷിക്കാം, ദൈവത്തിൻ്റെ ഭവനത്തിൽ അവൻ ഉണ്ട് എന്ന് തിരിച്ചറിയുകയാണ്. അപ്പോൾ പ്രതിസന്ധികളിൽ ഉത്തരം ദൈവത്തിൻ്റെ ഭവനത്തിൽ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി തരികയാണ് വിശുദ്ധ യോസഫ് പിതാവ്. നമുക്ക് ഈ പ്രതിസന്ധിയിൽ ഒരുമിച്ച് നിൽക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മുടെ പ്രിയപ്പെട്ട വികാരിയച്ഛൻ ജോസഫാണ്, അദ്ദേഹത്തിൻ്റെ പേര് തന്നെ ജോസഫ്. അദ്ദേഹം നൽകുന്ന ആ വലിയ നേതൃത്വം നമുക്ക് ശക്തിയോടുകൂടെ നിന്നുകൊണ്ട് നമുക്ക് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ എത്രയും വേഗം തീർക്കണം. നമുക്ക് യോസഫ് പിതാവിൻ്റെ മാതൃക പിൻചൊല്ലാം. പരസ്പരം കുറ്റപ്പെടുത്തുകയല്ല, പ്രതിസന്ധികളിൽ അങ്ങനെ നമുക്ക് കുറ്റപ്പെടുത്താൻ വേണമെങ്കിൽ, പക്ഷേ ഒരുമിച്ച് നിന്നുകൊണ്ട് നമുക്ക് ഈ പ്രവർത്തനങ്ങൾ തീർക്കുവാൻ സാധിക്കും. കാരണം കർത്താവാണ് പ്രവർത്തിക്കുന്നത്. അതാണ് ഞാൻ ആദ്യം പങ്കുവെച്ച വചനം, 2 മക്കബയർ 8:18. നിങ്ങൾ വീട്ടിൽ പോയിട്ട് ബൈബിള് തുറന്ന് അതിൽ അടിയിൽ വരച്ചിടണം. നിങ്ങൾ അവിടെ ഈജിപ്തിൽ നിന്ന് യൂദാസ് മക്കബേസിൻ്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം ചിതറിപ്പോയി. ഇസ്രായേൽ ജനത്തെ ഒരുമിച്ച് കൂട്ടി അവർ ദേവാലയമെല്ലാം പുനരുദ്ധരിച്ച് ഒരു ശക്തിയായിട്ട് മുന്നോട്ട് വരുമ്പോൾ അവരെ തകർക്കുന്നതിന് വേണ്ടി ഈജിപ്തിൻ്റെ ചക്രവർത്തി ടോളമി തൻ്റെ ക്രൂരനായ സൈന്യാധിപൻ നിക്കനോറിനോ നിർദ്ദേശിക്കുകയാണ്. അങ്ങനെ ആ നിർദ്ദേശത്തിനനുസരിച്ച് നിക്കനോർ വരികയാണ്, തകർക്കുവാൻ വരികയാണ്. നിക്കനോർ വരുന്നു എന്ന് കേട്ടപ്പോൾ ഇസ്രായേൽ ജനമെല്ലാം ഓടുകയാണ്, ഓടി ഒളിക്കുകയാണ് ചെയ്യുന്നത്. ഇനി തങ്ങൾക്ക് രക്ഷയില്ല, അരിഞ്ഞു വീഴ്ത്തപ്പെടും എന്ന് ഭയന്നിട്ട് ഓടുകയാണ്. അപ്പോൾ കൂടെയുള്ള നല്ലൊരു സൈന്യവും യൂദാസിനുണ്ടായിരുന്നു. സൈന്യവും ഓടുവാൻ തുടങ്ങി, ഓടി ഒളിക്കുവാൻ തുടങ്ങി, പലായനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവർ ഒരുമിച്ച് ചേർത്തിട്ട് യൂദാസ് മക്കബയർ അവരോട് പറയുകയാണ്, നമ്മെ തോൽപ്പിക്കാൻ വരുന്ന നിക്കനോർ അവൻ ആയുധങ്ങളിലും സാഹസകൃത്യങ്ങളിലുമാണ് ആശ്രയിക്കുക, എന്നാൽ നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെയും അംഗുലീ ചലനത്താൽ, ഒരു വിരളിൽ ഇങ്ങനെ ചലിപ്പ് അംഗുലീ ചലനത്താൽ തറ പറ്റിക്കുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. അത്ര മനോഹരമായ ആശ്വാസം നൽകുന്ന വാക്കാണ് അത്. യുദ്ധം വന്നു, നിക്കനോർ അമ്പെ പരാജയപ്പെട്ടു, യൂദാസ് ജയിച്ചു. ജയിച്ചത് ദൈവമായിരുന്നു. അപ്പോൾ നമുക്ക് പ്രത്യാശ നൽകുകയാണ്, നമുക്ക് അവരായുധങ്ങളിലോ സാഹസകൃത്യങ്ങളിലോ ഒക്കെ ആശ്രയിക്കട്ടെ, നമുക്കെതിരെ വരുന്ന ഏത് പ്രതിസന്ധിയെയും നേരിടാനും എല്ലാറ്റിനെയും തകർക്കാനും സർവശക്തനായ ദൈവത്തിന് കഴിയും എന്നൊരു പ്രത്യാശ നമുക്കുണ്ടായിരിക്കുന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഒരിക്കലും മനസ്സ് തളരാതെ പ്രത്യാശയോടുകൂടി ആയിരുന്ന് നമുക്ക് സ്നേഹത്തോടുകൂടി ആയിരിക്കാം. അതെപ്പോഴും നമുക്ക് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹവും കൃപയും നമുക്ക് നൽകും. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ നമുക്ക് പ്രത്യേകം നമുക്ക് ആവശ്യപ്പെടാം, അപേക്ഷിക്കാം. യോസഫ് പിതാവിന് നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്ക് ഓരോ ദിവസവും പ്രത്യേകമായി യോസഫ് പിതാവിനോടുള്ള പ്രാർത്ഥനകൾ പുതിയതൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ച് ഓരോ ദിവസവും ചൊല്ലണം. അങ്ങനെയാണ് യോസഫ് പിതാവിനെ നമ്മൾ സ്നേഹിക്കുന്നത്. തിരുനാൾ വരികയാണ്, നമ്മുടെ പ്രിയപ്പെട്ട സെബാസ്റ്റിനോസിൻ്റെ തിരുനാൾ. ഈ ദിവസങ്ങളിൽ നാം വളരെ ഭംഗിയായിട്ട് ലളിതമായി ആചരിക്കുന്നുണ്ട്. നമുക്ക് പ്രത്യേകമായിട്ട് നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും വേഗം പൂർത്തിയാക്കുന്നതിനുള്ള മാധ്യസ്ഥ്യം നമുക്ക് അപേക്ഷിക്കാം. ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെ കൂടി ഓർക്കണമെന്ന് ഞാൻ പ്രത്യേകമായിട്ട് അപേക്ഷിക്കുന്നു. നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും യാചിക്കാം. ദൈവത്തിൻ്റെ നാമം എപ്പോഴും മഹത്വപ്പെടട്ടെ, അവരുടെ കൃപയുണ്ടാകട്ടെ. കർത്താവായ ദൈവമേ,
ഞങ്ങളുടെ ഈ ഇടവകയെയും ഞങ്ങളുടെ ഓരോ കുടുംബത്തെയും ഞങ്ങൾ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. പ്രതിസന്ധികളിലായിരിക്കുമ്പോൾ ഞങ്ങളെ കൈവിടാതെ ഞങ്ങളെ കൂടെ നിർത്തുന്ന വലിയ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടെ നിന്ന് അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. ഞങ്ങളുടെ വലിയ ചെറുതും വലുതുമായ സംഭാവനകളെല്ലാം കർത്താവേ അങ്ങയുടെ മഹത്വത്തിനായിട്ട് മാത്രം ഞങ്ങൾ നൽകുമെന്നുള്ള കൃപ നൽകണമേ. ഞങ്ങൾക്കുണ്ടായിട്ടല്ല, പക്ഷേ ഞങ്ങൾ നൽകുമ്പോൾ വിധവയുടെ കൊച്ചുകാശ് പോലെ അങ്ങ് അതിനെ പ്രകീർത്തിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. അതിനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ഇന്ന് ഞങ്ങൾ സമർപ്പിക്കുന്ന എല്ലാ നിയോഗങ്ങളെയും അങ്ങ് ഹൃദയത്തോട് ചേർക്കുകയും തിരുവിലാവിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന തിരുരക്തത്താൽ അഭിഷേകം ചെയ്യുകയും എല്ലാ തിന്മകളുടെ ശക്തികളെ ബന്ധിക്കുകയും ചെയ്യണമേ. അവിടുത്തെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തിന്റെ ഭക്തിയോട് കൂടി എന്ന് കർത്താവ് ഞങ്ങളെ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ നിങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഇവന്റെ പ്രിയപുത്രനാകുന്നു എന്ന് പ്രധാന സാക്ഷി ലഭിച്ച മെസ്സിയായ കർത്താവിന്റെ ദൈവമെന്ന് ഏറ്റവും അറിയാൻ സഭയെ അനുഗ്രഹിക്കണമെന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ദാസിന്റെയും ബാബയുടെ രൂപം ധരിച്ച മെസ്സിയായ വിനീതമായ സേവനത്തിൽ തങ്ങളെത്തന്നെ പ്രതിഷ്ഠിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധം ഫ്രാൻസിസ് പാപ്പയും ഞങ്ങളുടെ സഭയുടെ പിതാവ് തലനുമായ മാർ ജോർജ് മത്രാപ്പോളത്തെയും ഞങ്ങളുടെ അതിരുപ്തി ദക്ഷിണയ മാർ ജോർജ് മത്രാപ്പോളത്തെയും ഞങ്ങളുടെ പിതാ മേൽദക്ഷമായ മാർ റിമേജിയസ് മെത്രാപ്പോളത്തെയും മറ്റെല്ലാ മെത്രാമാരെയും ആത്മീയ നന്മ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സകല നീതിയും പൂർത്തിയാക്കുവാൻ യോഹാനൻ മുഹമ്മദ് സ്വീകരിച്ച മിശിഹായുടെ കൽപ്പനകൾ വിശ്വസ്തപൂർവ്വം പാലിച്ചുകൊണ്ട് ദൈവത്തിന് പൂർണ്ണമായി കീഴടങ്ങാൻ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യോഹാനൻ വെളിപ്പെടുത്തപ്പെട്ട അത്യുത്തേക രസത്തിന്റെ കൂട്ടായ്മ മാതൃകയാക്കി ക്രൈസ്തവ ജീവിതത്തെ നയിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ പ്രകാശമായി മിശിഹായുടെ ലഭിച്ച വിശ്വാസത്തിൽ വളരുവാനും സത്പ്രവർത്തികൾ ചെയ്തുകൊണ്ട് അവിടുത്തെ മഹത്വപ്പെടുത്താനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നവരത്രയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. Thank you.
കാരുണ്യവാനായ കർത്താവേ, ലോകരക്ഷയ്ക്കായി മനുഷ്യനായി അവതരിക്കുകയും ആമോദയിസ വഴി നിന്റെ മഹത്വം ഞങ്ങൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തുവല്ലോ. ധനഹാകാലത്തിൽ ഞങ്ങൾ ആത്മാവിന്റെ വരദാനങ്ങളാൽ നിറയട്ടെ. മാമോദീസയുടെ ഫലങ്ങൾ ധാരാളമായി പുറപ്പെടുവിക്കുവാനും നിനക്ക് സജീവ സാക്ഷ്യം വഹിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ പാപങ്ങളും കരകളും കഴുകിക്കളയട്ടെ. കർത്താവിനൊരു പുതിയ കീർത്തനം പാടുകയേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാ മറിയത്തിന്റെയും നീതിമാനായ മാറിയ യോസേഫിന്റെയും ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ജീവരിച്ച് നീതിമാന്മാരുടെയും മകളും ചൂടെ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ചെറിയവരും വലിയവരും നിന്റെ സുദീർഘമായ ഉദ്ധാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് വഴിയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് മനുഷ്യവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രകിസമാരും മെത്രാമാരും നമ്മുടെതാക്കന്മാർ പുരോഹിതമാർ ശുശ്രൂഷകൾ എന്നിവരുടെ ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നടമാതാപിതാക്കന്മാർ പുത്രി പുത്രമാർ സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയും ജയിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതര വിശ്വാസികളുമായ എല്ലാ ഭരണാത്താക്കളെയും സത്യവിശ്വാസം മരിച്ച് ഈ ലോകത്ത് പുറപ്പെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ
ഈ ബലി നമുക്ക് സഹായത്തിന് രക്ഷയ്ക്കും സ്വർഗ്ഗയാത്ര നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. ഈ കുർബാനി എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സ്വീകരിക്കട്ടെ അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേഖത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും കുറച്ച് വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. പോഴും എപ്പോഴും എന്നേക്കും സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരി പിശാട് സ്നേഹങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവ് നന്നറിയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരവിൽ നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ബലഭക്തി ജയമലേശ്വരൻ ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിത ശ്രേഷ്ഠൻ തന്റെ മാതൃസ്ഥം വഴി സമാധാന സമ്മതമാകുന്ന വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണൊഴുത്താഴ്ത്തി വിചാരങ്ങൾ സുഖത്തിലേക്ക് ഉയർത്തി നിശബ്ദരെ ഏകദ്ര ഭക്തിയോടും കൂടെ നിങ്ങളെത്തി പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും പ്രോഹാരൻ സഹപാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ദീപമേദിത്യം ആരാധ്യൻ രാജാവേനിൻ സന്നിധി അഖില ചരാചര ആവാ ദൈവത്തിനു ബലിയർപ്പിപ്പോ സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ മഹത്വമേറിയ തിരുത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ദിനങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും വർദ്ധിക്കും. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോട് സൃഷ്ടിക്കുകയും മനുഷ്യഗണത്തോടളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖാമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കും. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും സ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കും. ഒന്നായുച്ച സ്വരത്തിലവ തിരുസന്നിധിയിൽ അനവര സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവിൽ പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വെണ്ണും നിറയുന്നു മന്നവനവനോട് അഭിമകളാൽ ഉന്നത വീഥിയിൽ
സത്യയുടെ പ്രതിച്ഛായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടി പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും. ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസർ തിരുസന്നിധിയിൽ ഒരുമിച്ചു കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃദുരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. ഭാവികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. പ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമയിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയിലെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ഗീവർഗീസ് മിത്രാപോലിത്തായ്ക്ക് വേണ്ടിയും അതിരൂപതാധ്യക്ഷന്മാർ ജോർജ് മെത്രാപോലിത്തായ്ക്ക് വേണ്ടിയും മറ്റെല്ലാ മെത്രാന്മാർക്കു വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ സമർപ്പിതരാത്മായ പ്രേക്ഷിത് ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലിഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായി വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും
ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യമായിട്ടുള്ള എല്ലാവരുടെയും നിയോഗങ്ങൾക്ക് വേണ്ടി ഈ ബലിവേദിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഞങ്ങളുടെ പ്രത്യേകമായ അപേക്ഷകൾക്ക് വേണ്ടി ഏറെ പ്രത്യേകമായി ഇന്ന് പ്രധാന വാതിൽ നിർമ്മാണങ്ങൾ ആരംഭിക്കുമ്പോൾ ഈ ദേവാലയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ വിജയകരമായി പുരോഗതിക്ക് വേണ്ടി ഈ ദേവാലയ നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട വികാരി അച്ഛനും അദ്ദേഹത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടിയും നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തു നിൽക്കുന്ന ഈ ദൈവജനത്തിനു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായി ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിന് ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാരുടെയും ഭാവന സ്മരണം അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായ അയച്ചുവെന്നും ഉപവാസികളെല്ലാവരും അറിയട്ടെ. നിങ്ങളുടെ കർത്താവും ദൈവവുമായി മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നേർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേളിവരും ബലഹീനരും ആകുലരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടിയപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകരുമായി യേശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ദാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. ഞങ്ങളെ ശുദ്ധരെ ആദരവോടെ പ്രാർത്ഥിക്കുവാൻ സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവെഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും ഭൗതികീകരിക്കുകയും ചെയ്യട്ടെ. ഇനി ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ മുന്നിൽ സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും സ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കും. അങ്ങയുടെ അഭിഷേകത്തിന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയും സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുതിർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ ഞങ്ങളുടെ കർത്താവ് യേശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ.
സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, മൃത്യുതാപാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിന്റെ രസങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തജനങ്ങളെ സമീപിക്കാം. അനുതാപത്തിന്റെ ക്ഷണത്തോടെ അപരാധങ്ങളെ പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരത്തിൽ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൽ നല്ല ദൈവത്തോട് കൃപയോചനം യാചിക്കുകയും ചെയ്യാം. ഭിന്നതും കലഹങ്ങൾ വെടിഞ്ഞും നടമൻ സാക്ഷി ശുദ്ധീകരിക്കാം. ശബ്ദത്തിലും വിദ്വേഷത്തിൽ നിന്ന് നടാത്മാക്കളെ മുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരസങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവ്, ഇവ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിനും ആത്മഗ്രഹിക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരണപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ സ്വർഗരാജ്യത്തെ സകല വിശുദ്ധരോടും വന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യുന്നു. കർത്താവായ ദൈവമേ, കാരണപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടി അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരുവിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. കർത്താവേ, ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ രാജാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് ഇണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ജനത്തിനുള്ളതാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ഞങ്ങൾക്ക് ഭക്ഷണമായി നൽകി നിനക്ക് അർഹമായി നന്ദി പ്രകാശിപ്പിക്കുവാൻ ഞങ്ങളുടെ നോമ്പുകൾ അപര്യാപ്തങ്ങളാണ്. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവേ, കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണമാകട്ടെ. സഹോദരി, സ്വർഗത്തിലെ വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു.
അരൂപിക്കെടുത്ത ദിവികാരന്റെ സ്വീകരണം. എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ ഉൾക്കൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ. അങ്ങിപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വസിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഒരു നാളും അങ്ങനെ നിന്നും വേർപിരിയരുതേ. ഹാ സ്നേഹിക്കപ്പെടാത്ത സ്നേഹമേ, ഹാ എൻ്റെ സ്നേഹനാഥ എന്നെന്നും എന്നോടൊത്ത് വസിക്കണമേ. ആമേൻ. സ്നേഹത്താൽ തുടിക്കുന്ന ദിവ്യകാരുണ്യം, എനിക്കായി കരുതുന്ന സ്നേഹം, സ്നേഹത്താൽ തുടിക്കുന്ന ദിവ്യകാരുണ്യം, കരുതലായി എൻ്റെ അരികിലെത്തും ദിവ്യകാരുണ്യം ജീവമല്ല. എനിക്കായി കരുതുന്ന സ്നേഹം, സ്നേഹത്താൽ തുടിക്കുന്ന ദിവ്യകാരുണ്യം, നിത്യജീവൻ നൽകും പരമസ്നേഹകാരുണ്യമേ എന്നുള്ളിൽ വാഴേണമേ. നിത്യജീവൻ നൽകും പരമസ്നേഹകാരുണ്യമേ എന്നുള്ളിൽ വാഴേണമേ. നിൻ ജീവൻ നഗരേണമേ. നവീകരിക്കുകയും രക്ഷയുടെ മാർഗം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ജലത്താലും ആത്മാവിനാലും ഞങ്ങളെ ദൈവമക്കളും മിശിഹായുടെ കൂട്ടവകാശികളുമാക്കി തീർക്കുകയും അവിടുത്തെ മരണത്തിലും ഉദ്ധാനത്തിലും പങ്കുകാരാക്കുകയും ചെയ്തുവല്ലോ. മിശിഹായുടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുവാൻ അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ രക്ഷകനും കർത്താവുമായ മിശിഹായെ, മാമോദീസായിലൂടെ നീ ഞങ്ങളുടെ പാപക്കറകൾ കഴുകുകയും ആത്മാവിനാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്തുവല്ലോ. ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകാരാക്കി ദൈവിക ജീവനിൽ ഞങ്ങളെ വളർത്തുന്ന നിന്റെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു.
സകലത്തിൻ്റെയും നാഥായ നീക്കും. ദൈവം നിത്യ സമാരാധ്യൻ ഭൂവിലയച്ചു സുതരി നദിയിൽ സ്ത്രീത്വത്തിൻ ദിവ്യരഹസ്യം വെളിവാക്കി സുതരായി നമ്മെ ഉയർത്തിടുവാൻ പുത്രനെ നൽകി പ്രിയതാകൻ മാംസനീണങ്ങൾ വഴിയായി പാപകടങ്ങൾ നീക്കിടുവാൻ. വസിക്കും പാവനോഹ സത്യത്തിൻ നിറവിൽ നമ്മെ നയിച്ചീടും കൃത്തി വളർത്തും കൃപയോടി കാതനുമതുപോൽ തിരുസുതനും കൃപയും സ്നേഹവും മരുളൻ റോഹാ കൂടെ വസിക്കട്ടെ ഇപ്പോഴും എപ്പോഴുമെന്നേക്കും. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ സെബാസ്റ്റ്യനോസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യഹോവയുടെ മധ്യസ്ഥയായ വിശുദ്ധ അൽഫോൻസാമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ കുർബാനയെ തുടർന്ന് ആരംഭത്തിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ സെമിത്തേരിയിലേക്ക് പ്രദക്ഷിണമായിട്ടാണ് നീങ്ങുക. ഏറ്റവും മുൻപിൽ മരക്കുരിശും മുത്തുക്കുട്ടികളുമായിട്ട്